ഇന്ന് ക്രൈസ്തവർ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയാണ്. യേശു തന്റെ ശരീരത്തിലേറ്റ മുറിവുകളെ കുറിച്ച്, കരങ്ങളിലേറ്റ ആണിപ്പഴുതുകളെ കുറിച്ച്, ഹൃദയത്തിലേറ്റ മുറിവിനെ കുറിച്ച്, ശിരസിലേറ്റ മുൾമുടിയെ കുറിച്ച്, അതിനേക്കാളുപരി ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചെല്ലാം ധ്യാനിക്കുന്ന ദിവസമാണ് ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മളിത് പറയുക. അതിന്റെ പരിഭാഷ നല്ല വെള്ളി എന്നാണ്. എങ്ങനെയാണ് ദുഃഖവെള്ളി ഒരു നല്ല വെള്ളിയാകുന്നത് തന്നെയാണ് ഇന്നത്തെ ധ്യാന വിഷയം. ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും മനുഷ്യകുലത്തിന് വേണ്ടി, മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതായി, ആ മരണമാണ് ഉദ്ധാനം വഴിയുള്ള രക്ഷയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ മരണം വഴി ഉദ്ധാനം സാധ്യമാവുകയും ആ ഉദ്ധാനം മനുഷ്യകുലത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും കാരണമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളി നല്ല വെള്ളി തന്നെയാണ് ഗുഡ് ഫ്രൈഡേ. തീർച്ചയായും ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നാം ദുഃഖാർത്തരായി പോകും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ദുഃഖവെള്ളിയുമാണ്. നല്ല വെള്ളിയും ദുഃഖവെള്ളിയും ആചരിച്ച് നാം യാത്ര ചെയ്യുന്നത് ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്കാണെന്നുകൂടി ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈ ദിവസം ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച്, അവൻ നമുക്ക് വേണ്ടിയേറ്റ മുറിവുകളെ കുറിച്ച്, അവന്റെ മരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആഴമായി ധ്യാനിക്കാം. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടി, എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്തു സഹിച്ച പീഡകളെക്കുറിച്ച്, ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച്, ഈ മരണവും പീഡാസഹന അനുസ്മരണവും എല്ലാം ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് നയിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ കരഗതമായ ഉദ്ധാനം വഴി സാധ്യമായ രക്ഷയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം.